പി കെ ശശി എന്ന് കേട്ടാൽ കൊറോണ പേടിച്ചോടും എന്നാണോ കരുതിയിരിക്കുന്നത്? പി കെ ശശി പാലക്കാട്ടെ വലിയ സംഭവമൊക്കെ ആയിരിക്കാം, പക്ഷേ കൊറോണയ്ക്ക് പി കെ ശശി എന്ന് കേട്ടാൽ പേടിച്ചോടേണ്ട കാര്യമില്ല, അത് പേടിച്ചോടുകയുമില്ല. എന്തൊക്കെയാണ് അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ഈ മനുഷ്യരൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഒരു എം എൽ എ ആണ് പി കെ ശശി. നേരത്തെ തന്നെ വിവാദ പ്രസ്താവനകളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ്. ജനകീയ പ്രവർത്തനങ്ങളിലൂടെയല്ല, വിവാദ പ്രസ്താവനകളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ആൾ. സ്ത്രീ വിഷയമടക്കം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നതാണ്. പി കെ ശശി ഇപ്പോൾ പാലക്കാട് പ്രത്യേകിച്ച് രോഗബാധ കുതിച്ചുയർന്ന സാഹചര്യത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, അവിടെ കരിമ്പുഴ പഞ്ചായത്തിൽ ലീഗ് വിട്ട് സി പി എമ്മിലേക്ക് ചേർന്ന ഒരു പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെയുള്ള ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ചൊരു ചടങ്ങ് സംഘടിപ്പിച്ചു. ആളുകൾ കൂട്ടം കൂടരുത് എന്നാണ് നിരോധനാജ്ഞ എന്നാൽ അർത്ഥം. ലോക്ക്ഡൗണിൽ ഇളവുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൂടെയൊക്കെ ആളുകൾ കൂടും, പക്ഷേ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. ലോക്ക്ഡൗൺ നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ പാർട്ടി ഓഫീസുകളിലായാലും ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല. ഇനി പോട്ടെ, ആ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന വേളയിൽ രോഗികളുടെ എണ്ണം ഗണ്യമായി കുതിച്ചു വരുന്നതിനാൽ ആ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓരോ ദിവസവും പാലക്കാടിൻ്റെ ചുമതലയുള്ള മന്ത്രി എ കെ ബാലൻ വാർത്താ സമ്മേളനങ്ങൾ നടത്തി പ്രത്യേകം സ്ഥിതി വിശേഷങ്ങൾ വിലയിരുത്തുന്നു. അങ്ങനെ ഗുരുതരമായ സാഹചര്യമുള്ള ഒരു ജില്ലയിൽ ഭരണകക്ഷിയുടെ ഒരു എം എൽ എ തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. 19 പേർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഒരു പാർട്ടി ഓഫീസിനുള്ളിൽ വച്ച് നടത്താൻ പി കെ ശശി എം എൽ എക്ക് കിട്ടിയ ധൈര്യം എവിടെ നിന്നാണ്? അപ്പോൾ സാധാരണക്കാരനൊക്കെ വെറും ശശിയാണ് എന്നാണോ പി കെ ശശി വിചാരിക്കുന്നത്? അങ്ങനെയാണോ പൊതുപ്രവർത്തകർ നമ്മുടെ ജനങ്ങൾക്ക് മാതൃക കാട്ടേണ്ടത്? അതുമാത്രമല്ല, ഇനി ഈ യോഗം കൂടിയത് പോട്ടെ, അവിടെ നടത്തിയ പരാമർശമോ അത് അതിനേക്കാൾ മോശമായിട്ടുള്ളത്. ഞങ്ങളോട് ചേർന്ന് നിന്നാൽ, പാർട്ടിയോട് ചേർന്ന് നിന്നാൽ ഞങ്ങൾ സ്നേഹിക്കും, പാർട്ടിയെ ചതിച്ചാൽ ദ്രോഹിക്കും എന്ന് സി പി എമ്മിനെ കുറിച്ച് നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ള, എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ പരാതി അത് തന്നെയാണ്. സി പി എമ്മിനെ ആരെങ്കിലും പാർട്ടിയിൽ നിന്നൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ ഗതി അതോ ഗതി തന്നെ എന്നുള്ളൊരവസ്ഥ, പരലോകം പോകേണ്ടി വരും ടി പി ചന്ദ്രശേഖരനെ പോലെ എന്ന് ആളുകൾ പറയുന്നത് പി കെ ശശിയെപ്പോലുള്ള ഒരു ജനപ്രതിനിധി തന്നെ വിളിച്ചു പറയുമ്പോൾ അതിനെ എങ്ങനെയാകണം സി പി എമ്മിൻ്റെ മറ്റു നേതാക്കൾക്ക് പ്രതിരോധിക്കാനാവുക? കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ, ഗുണ്ടാ രാഷ്ട്രീയത്തിൻ്റെ, അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് സി പി എം എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പി കെ ശശിയുടെ ഈ പ്രസ്താവന വരുന്നത്. ഇത്തരം നേതാക്കന്മാരെ വായടപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും എന്തൊക്കെ ജനകീയ ഇടപെടലുകൾ നടത്തിയാലും നിപ്പയെ തടുത്തു നിർത്തിയാലും വൈറസിനെ തടുത്തു നിർത്തിയാലും പ്രളയത്തെ തടുത്തു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാലും ജനങ്ങളുടെ മനസ്സിലേക്ക് അതൊന്നും വേശില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം തിരിച്ചറിയേണ്ടത് അവർ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ളതാണ്. ആ സമാധാനത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശമാണ് പി കെ ശശി നൽകുന്നത്. ഒറ്റയടിക്ക് രണ്ട് വേണ്ടാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പി കെ ശശി കാട്ടിയിരിക്കുന്നത്. ഒന്ന്, നിരോധനാജ്ഞ ലംഘിച്ചിരിക്കുന്നു. രണ്ട്, അക്രമത്തിൻ്റെ പാതയിലേക്ക് തന്നെ വീണ്ടും ആഹ്വാനം നടത്തിയിരിക്കുന്നു. പിണറായി വിജയൻ ഇടപെടണം. വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിൽ ഈ വേണ്ടാധീനത്തിനെതിരെ മറുപടി പറയണം. കാരണം പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളൊക്കെ വാളയാറിൽ പോയി അവിടെ എന്തോ വലിയ അപരാധം കാട്ടിയെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു കോൺഗ്രസ് നേതാവിന് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അയാളെ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചത്. അപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഒരു എം എൽ എ തന്നെ ഇത്തരത്തിൽ നിരോധനാജ്ഞ ലംഘിക്കുന്നതിനും ഇതുപോലെ അക്രമത്തിന് ആഹ്വാനം നൽകുന്ന തരത്തിലുള്ള വിവാദ പ്രസ്താവന നടത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ത് എന്നറിയാൻ ഈ നാടിന് താല്പര്യമുണ്ട്.